നമസ്കാരം. ലൈഫ് ബീറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈഫ് ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, അതിന്റെ കാരണങ്ങളും. നമ്മുടെ കൂടെ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കൂടെ ഉള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്, ചീഫ് ഗൈനക്കോളജിസ്റ്റ് ഫ്രം പുനർജനി ഹോസ്പിറ്റൽ. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, അപ്പൊ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കണ്ടീഷന്റെ പ്രൈമറി കോസ് എന്താണ്? ഇതിപ്പം വന്ധ്യത എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥ. അതിന് ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങൾ തുടങ്ങുന്നത് കൗമാരത്തിൽ തന്നെ തുടങ്ങും. നോട്ട് ഇൻ ദി യൂത്ത് ഓർ ആഫ്റ്റർ മാരേജ്, അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൗമാരത്തിൽ, ദാറ്റ് ഈസ് ദ യങ് ഏജിൽ, ചെറുപ്പത്തിലെ തന്നെ ഒരു ഒരു കുട്ടി വളർന്നു വരുന്ന അഡോളസൻസിന് മുമ്പേ എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി ടെൻ ഇയേഴ്സ്, ടീനേജ് എത്തും മുമ്പേ തന്നെ നമ്മളൊരു 10 ഇയേഴ്സ്, 11 ഇയേഴ്സ് ആ സമയം തൊട്ട് ഒരു പെണ്ണിനായാലും പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട്, പുരുഷന്മാരിൽ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടായിരിക്കും ഇതിന്റെ അവസ്ഥ ഉണ്ടാവുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കോസ് ആക്ച്വലി രണ്ടുപേരും റെസ്പോൺസിബിൾ ആവാം. ഇല്ല, എപ്പോഴും ഒരു കാര്യം എല്ലാരും പെണ്ണിനെ പഴിചാരുമ്പോൾ എന്ന് വെച്ചാൽ അവളാണല്ലോ പ്രസവിക്കേണ്ടത്. സോ പഴിചാരുമ്പോഴും എല്ലാരും മറന്നു പോകുന്ന ഒരു കാര്യങ്ങളുണ്ട്. ശാസ്ത്രീയപരമായിട്ട് പ്രൂവ് ചെയ്ത് ശരിക്കും നമ്മൾ സ്ഥാപിച്ച ഒരു കാര്യമുണ്ട്, 50% പ്രോബ്ലം പെണ്ണിനും 50% പ്രോബ്ലം പുരുഷനും ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് ഇപ്പം ആ പെൺകുട്ടിയായിരിക്കും ട്രീറ്റ്മെന്റിന് കൊണ്ടുവരുന്നത്. ഇപ്പം ഐ മേക്ക് ഇറ്റ് എ പോയിന്റ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പുരുഷന്റെ ബീജത്തിന്റെ കൗണ്ടെങ്കിലും മിനിമം അറിയണം എന്ന് പറയും. കാരണം വെച്ചാൽ ഒരു പുരുഷൻ എല്ലാ രീതിയിലും നോർമലിനെ സ്വയം പറയണോണ്ട് കാര്യമില്ലല്ലോ, അത് പ്രൂഫായിട്ട് കാണണം. സോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കാതെ ഒരു കപ്പിൾ ട്രീറ്റ്മെന്റ് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സ്ത്രീയെ മാത്രം ട്രീറ്റ് ചെയ്യാറില്ല. അത് തന്നെ അവരെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യം. സോ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 90% കപ്പിളിലും രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരാളെങ്കിലും മേ ബി 90-95% നോർമൽ ആയാൽ ചിലപ്പം പ്രഗ്നൻസി നടന്നിരിക്കും, എങ്ങനെയെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അപ്പോൾ നടന്നില്ല എന്നുള്ളപ്പോൾ തന്നെ മനസ്സിലാക്കുക രണ്ടുപേരിലും ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ തുടക്കം കൗമാരത്തിൽ, മേ ബി 10 ഇയേഴ്സ് 9 ഇയേഴ്സ് ആ ഒരു സമയത്ത് തന്നെ ഒരു പെൺകുട്ടിക്ക് ചിലപ്പം തുടങ്ങാം. അതായത് അവള് വന്നിട്ട് ഋതുമതി ആവുന്നതിന് മുമ്പേ, അവൾക്ക് ആദ്യമായി മാസം മുറയൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ അതില് കുറേ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു വന്നാൽ, നമ്മൾ ശരിക്കും പറയണമെങ്കിൽ ആദ്യം പറയണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് ജീവിത ശൈലി, അതില് ഒരുപാട് കാര്യങ്ങൾ, ഭക്ഷണ രീതി, വ്യായാമമില്ലായ്മ, പിന്നെ നമ്മളെ പൊല്യൂഷൻ, അതായത് നമ്മളെ ചുറ്റിയുള്ള മാലിന്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ പോകുന്ന മാലിന്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന മാലിന്യങ്ങൾ, അങ്ങനെയുള്ളവരുണ്ട്. സോ അതും ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ ദേഹത്തിൻ്റെ പ്രകൃതം, അതായത് അനാവശ്യമായിട്ടുള്ള തടി, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെ ബേസിക് കോസസ്, ചെറുപ്പത്തിലേ തുടങ്ങാവുന്നുള്ള കാരണങ്ങളാണ്. പിന്നെ അടുത്തത് ഇനി ഡിസീസസിലേക്ക് വരാം. നമുക്ക് അതിനു മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ 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 വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? എന്റെ പേര് സിന്ധു എന്നാണോ? ഓക്കെ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഓക്കെ ഓക്കെ. ഡോക്ടർ, 3 വർഷമായിട്ട് കുട്ടികൾ ഇല്ലാതിരിക്കുവായിരുന്നു. ഞാൻ കുറെ ട്രീറ്റ്മെന്റ് കാണിച്ചു, പക്ഷേ എന്താണ് ഇതുവരെ ആയില്ല. പക്ഷെ പ്രശ്നം ഇപ്പൊ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ കാണിച്ചു, പിന്നെ അത് കൂടാതെ ട്യൂബ് ടെസ്റ്റ് ചെയ്തോ പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഞാൻ ഹസ്ബൻഡിനെ കുറച്ച് കൗണ്ടിന് കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ 13th IUI ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. ഇപ്പൊ 31st ആണ് എന്റെ ഡേ, കഴിഞ്ഞ മാസത്തെ ഡേറ്റ്. ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ഞാൻ 28th നോക്കിയപ്പോ ഒന്നും കാണിച്ചില്ല, നെഗറ്റീവ് ആയിട്ട് തന്നെ കാണിച്ചത്. ഇതുവരെ നോക്കിയിട്ടില്ല. 31st കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എങ്ങനെ വന്ന ഡേറ്റ് വന്നിട്ടില്ല. ആ, എന്തായാലും ഡോക്ടറെ കാണുക. യൂറിനിൽ മാത്രമല്ല ബ്ലഡിൽ നോക്കാനുള്ള സംവിധാനമുണ്ട്. അത് കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രക്തത്തിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, അതിപ്പോ എത്ര ദിവസം ആയ മിസ് ചെയ്തിട്ട്, പീരീഡ് മിസ് ആയിട്ട് എത്ര ദിവസം ആയി? ഇപ്പോ 5 ദിവസം കഴിഞ്ഞാൽ നോക്കാം. കഴിഞ്ഞ മാസം 31st ആയിരുന്നു. കഴിഞ്ഞ മാസം 31st ആയിരുന്നു. ഒരു 5 ദിവസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂറിനിൽ തന്നെ പോസിറ്റീവ് ആവും. ഇല്ലെങ്കിൽ അഥവാ ലേറ്റ് ആണെങ്കിൽ പോലും ബ്ലഡിൽ നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഗൈനക്കോളജിനെ കണ്ടോ, അതാണ് ഏറ്റവും നല്ലത്. സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണേന് പേര്. ഓക്കെ
ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ നമ്മൾ ഈ ടീനേജ് സമയത്തൊട്ട് ശ്രദ്ധിക്കണം, ഈവൻ ബിഫോർ ടീനേജ്, അതായത് നമ്മൾ ഒരു പെൺകുട്ടി ജനിച്ച ഒരു 10 വയസ്സൊക്കെ ആകുമ്പോ തൊട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ, ഭക്ഷണം, വ്യായാമം, പിന്നെ പൊല്യൂഷൻ, നമ്മളെ ചുറ്റിയുള്ള പൊല്യൂഷൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണത്തിലെ മാലിന്യങ്ങൾ, ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ ചെറുപ്പം ഏജിൽ തന്നെ തുടങ്ങുന്ന ചില അസുഖങ്ങൾ, അസുഖങ്ങളെന്ന് പറഞ്ഞാൽ അത് അസുഖമെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പെൺകുട്ടിക്ക് ഇതിൽ നല്ല ഈ മാസ മുറ, ദാറ്റ് ഇസ് പീരിയഡ് ടൈമിൽ നല്ല കടുത്ത വേദന, സഹിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അത് യൂഷ്വലി ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാ വീടുകളിലും. അത് അങ്ങനെയൊക്കെയാണ്, ആ സമയത്ത് വേദനയൊക്കെ വരും എന്ന് അമ്മമാർ തന്നെ പെൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യും. സോ ഈ വേദന എന്നൊക്കെ പറഞ്ഞ് സഹിച്ചുകൊള്ളണം അതിന്. സോ പക്ഷേ സഹിക്കാൻ വയ്യാത്ത വേദനയിലേക്കായിരിക്കും ഈ കുട്ടി ഇരിക്കുന്നത്. ആ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, ചിലപ്പോൾ സ്കൂളിൽ പോയിട്ട് കറങ്ങി വീണ്, വേദന കൊണ്ട് കറങ്ങി വീണ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ എന്നാൽ പോലും അതിൻ്റെ ഒരു ഫർദറായിട്ട് അതെന്താണ്, ഇത് അത് നോർമൽ അല്ല എന്ന് ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അതായത് ഈ 13-14 വയസ്സായ കുട്ടിക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ, അതിൽ എന്ത് അസുഖം വരാൻ എന്നുള്ള ചിന്തയാണ്. പക്ഷേ അത്തരം അസുഖങ്ങൾ വലുതായി വരുംതോറും നേരത്തെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എൻഡോമെട്രിയോസിസ് പോലുള്ള വളരെ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങൾ, എന്ന് വെച്ചാൽ കുട്ടി ഉണ്ടാവാൻ വളരെ സാധ്യത കുറയ്ക്കാൻ പറ്റുന്ന ഒരു അസുഖമാണത്. അത്തരം എന്ന് വെച്ചാൽ രക്തം അകത്ത് തന്നെ വീഴുന്ന, ഗർഭപാത്രത്തിൽ നിന്ന് രക്തം അകത്തോട്ട്, ദറ്റ് ഈസ് പുറമേ പീരിയഡ്സ് പോലെ പോണതുപോലെ വയറിനകത്തോട്ട് വീഴുന്ന ഒരവസ്ഥ, പിന്നെ അണ്ടാശയത്തിലും രക്തച്ചൊരിച്ചിലുണ്ടാവുന്നു, അതിൽ വന്നിട്ട് ഒരു ബാഗ് പോലെ ഫോം ചെയ്ത് അതിനകത്ത് ബ്ലഡ് കളക്ട് ആയിക്കൊണ്ടേയിരിക്കും, സിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. സോ എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗം, ഈ ഭയങ്കര വേദന ചിലപ്പോൾ അത് ആയിരിക്കാം. ഈ ഇത് നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കാതെ ഈ കുട്ടിയെ ഡോക്ടറെ അടുത്ത് കാണിക്കാതെ ആ വേദന സഹിക്കുക, അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിൽ സ്ഥിരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് കിട്ടും പെയിൻ മാറ്റാനായിട്ട്. അമ്മ അതും കൊടുക്കും, അമ്മ ഇഷ്ടം പോലെ അത് വാങ്ങിച്ച് കൊടുക്കും. എന്നാൽ പോലും ഇത് എൻ്റെ കുട്ടിയെ ഭാവിയിൽ ഒരു വന്ധ്യതയുടെ പാതയിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ള ബോധവൽക്കരണം ഇന്നും ഇല്ല. അപ്പൊ ഡോക്ടർ, ഈ എക്സ്ട്രീം പെയിൻ പൊതുവെ പീരീഡിൽ അങ്ങനെ വരണം എന്നില്ല? ഇല്ല, എക്സ്ട്രീം പെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അപ് നോർമൽ, പെത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഉണ്ട്, ഒരിക്കലും നോർമൽ അല്ല. അല്ല, ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെയിൻ പീരീഡ്സിൽ വരാം, അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു 1 hour to 4 hours മാക്സിമം ആ ബ്ലീഡിങ് തുടങ്ങുമ്പോൾ അത് ഒരു ടോളറബിൾ പെയിൻ ആയിരിക്കണം. ഒരാൾ കറങ്ങി വീഴത്തക്ക രീതിയിലോ അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോ ഉള്ള പെയിൻ ആയിരിക്കരുത്. ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്ന, ഇപ്പൊ തലവേദന പോലെ, അതുപോലെ ഇപ്പൊ ചിലതൊക്കെ സഹിക്കാൻ പറ്റുന്ന ചില വേദനകളുണ്ടല്ലോ, അതുപോലെ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു വേദനയായിരിക്കും 4 മണിക്കൂർ കഴിയുമ്പം അത് ഡിസപ്പിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നോർമലായിട്ടുള്ള ഒരു വേദനയായിട്ട് കരുതാൻ പറ്റുള്ളൂ. അതിന് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ അത്തരം അസുഖങ്ങൾ പെൺകുട്ടികളിൽ വലുതാകുമ്പോൾ ഒരു മെയിൻ കാരണമായിട്ട്, ഒരിക്കലും കുട്ടികൾ ഉണ്ടാകാതെ നമുക്ക് പിന്നെ ടെസ്റ്റ് ട്യൂബ് ബേബി പോലത്തെ വലിയ വലിയ ചികിത്സകൾ ചെയ്ത് എന്നിട്ടും ഫെയിലിയർ ആവുന്ന അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒന്നാമത് മാനസിക അവസ്ഥ മോശമാവും, രണ്ടാമത് ശാരീരിക അവസ്ഥ മോശമാവും, ഇതെല്ലാം എന്തുകൊണ്ടാണ്? പ്രോപ്പർ ഏർലി ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ ഇഗ്നോറൻസ്, അതായത് നമ്മൾ ഉപേക്ഷിക്കുകയാണ് ഒരു പെൺകുട്ടിയെ. അങ്ങനെ ഓരോരോ കുടുംബങ്ങളിലും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളാണ് പിന്നെ കല്യാണം കഴിച്ച് കുട്ടികളില്ലാതെ വന്ധ്യത എന്നുള്ള ഒരു ഫാക്ടർ ഇപ്പം കൂടിക്കൂടി വരുന്നു, അതിൻ്റെ ശതമാനം പെർസെൻറ്റേജ് കൂടിക്കൂടി വരുന്ന, അളവ് കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ കൊച്ചിലെ നന്നായിട്ട് വണ്ണം വയ്ക്കുന്ന പെൺകുട്ടികൾ, ഇപ്പൊ ഈ അമ്മമാർക്ക് എപ്പോഴും ആഗ്രഹം എന്താ, കൊച്ചു കുട്ടി തൊട്ട് നല്ല കുട്ടി നല്ല വണ്ണം വെച്ചിരിക്കണം, നല്ല തടി വെച്ചിരിക്കണം. ഈവൻ ചെറിയ ബേബി ആയിട്ട് അത് ജനിക്കുന്നത് ആ സമയം മുതൽ തുടങ്ങി അങ്ങോട്ട് കുഞ്ഞിന് തടി വേണം. അപ്പം പെൺകുട്ടികളും തുടുത്തിരിക്കണം. ആ അപ്പൊ കൊച്ചിലെ കാണാൻ അതൊരു ഭംഗി ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയും തോറും ഈ പപ്പി ഫാറ്റ് എന്ന് പറയും അതങ്ങ് പോകണം. പോയിട്ട് ശരിക്കും ഒരു കൗമാരക്കാരി 10-11 വയസ്സൊക്കെ നമ്മൾ എന്താണ് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അത് വളരെയേറെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ പീരിയഡ്സേ വരാതെ അങ്ങനെ അടുത്ത വേറൊരു അസുഖം, അതായത് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന, എന്നാൽ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ
ഉപേക്ഷിച്ചു പോകുന്ന ഭാവിയിൽ വന്ധ്യത, ദാറ്റ് ഇസ് ആ പെൺകുട്ടിക്ക് ഒരു അമ്മയാവാൻ പറ്റാത്ത ഒരു അസുഖം, അതാണ് അടുത്തത് പി സി ഒ ഡി എന്ന് പറയുന്നത്. നമുക്കൊരു കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീച്ച്. ആരാണ്? ഡോക്ടർ, എന്റെ മോൾക്ക് 10 വയസ്സായപ്പോ. പേര് പേരൊന്ന് പറയാവോ? എന്റെ പേര് ഗീത. ഓക്കെ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഓക്കെ ഗീത, പറഞ്ഞോളൂ ഗീത. എന്റെ മോൾക്ക് 10.5 വയസ്സായപ്പോ പീരിയഡ്സ് ആയി. ഓക്കെ, എന്നിട്ട് ആറ് മാസം കൂടുമ്പോഴേ അടുത്ത പീരിയഡ്സ് വരുവുള്ളായിരുന്നു. ഇപ്പൊ മോൾക്ക് 17 വയസ്സുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് സ്കാനിങ് ചെയ്ത് ബ്ലഡും ടെസ്റ്റ് ചെയ്ത്, ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ലായിരുന്നു, സ്കാനിങ്ങിൽ ചെറിയ കുമിള പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഭാഷവിദ്യല്ലേ. എന്നിട്ട് ഒരു ഗുളിക പീരിയഡ്സ് ആവാതെ 1.5 മാസം വെയിറ്റ് ചെയ്തിട്ട് 5 ദിവസം രാവിലെ ഗുളി കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അത് കഴിക്കുമ്പോ ചെറുതായിട്ട് വരുന്നുണ്ട്, നല്ല വേദനയുണ്ട്, അപ്പൊ കുറച്ചേ വരുന്നുള്ളൂ, അപ്പോ നോർമലായിട്ട് വരുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യണം? പിന്നെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, ഓർബിട്രൊക്കെ വാങ്ങിച്ചതിന് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡെയിലി 1/2 മണിക്കൂർ. ഇതിപ്പം പറഞ്ഞു വരുന്നത് പോളിസിസ്റ്റിക് ഓവറി, ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. അത് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ ഒരു കാരണമാകാനുള്ള ഡിസീസ് ആണ്. അത് ഇത്ര വളരെ ലാഘവത്തോടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഇതോടുകൂടി വെറുതെ ഒരു 5 ദിവസത്തെ ഗുളിക കഴിച്ച് പീരിയഡ്സ് വരുത്തേണ്ട ഒരു അസുഖമല്ല അത്. അതിന് ഒത്തിരി രീതികളിൽ അതിനെ നേരെയാക്കാൻ ശ്രമിക്കണം. ഒന്ന്, ഭക്ഷണ രീതികളിലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് കുട്ടിക്ക് ആവശ്യമാണ്. എന്ത് കഴിക്കാം? ഓവറായിട്ട് നോൺ വെജ് മധുരം ഒക്കെ കഴിക്കുന്ന പെൺകുട്ടികളിൽ ഒത്തിരി വണ്ണം കൂടുതൽ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ അസുഖം വരുന്നത്. സോ അപ്പൊ ഈ അസുഖം തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാതെ പോയാൽ, അതിന് ഈ പറഞ്ഞ പോലെ പുരുഷ ഹോർമോണുകൾ ബോഡിയിൽ ഒരുപാടായിരിക്കും, സ്ത്രീ ഹോർമോണുകൾ കുറവാണ്, അതാണ് പീരിയഡ്സ് വരാത്തത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ കാര്യമായിട്ട് 3-4 തലത്തിൽ ട്രീറ്റ് ചെയ്യണം. ഒന്ന് എക്സസൈസ്, ഒന്ന് ഭക്ഷണം ക്രമീകരിക്കുക, പിന്നെ മറ്റേത് മെയിൻ ആയിട്ട് ഈ മരുന്നുകള് കൊടുത്ത് കുറച്ച് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യുക. അല്ലാതെ ഈ വളരെ സിമ്പിളായിട്ട് പീരിയഡ്സ് വരുത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു മൈൽഡ് ഹോർമോൺസ് 5 ദിവസം കൊടുത്ത് അങ്ങനെ അങ്ങനെ വരുത്തുന്നത് ഒരിക്കലും ആ അസുഖത്തിന് ക്ലിയർ ആക്കത്തില്ല. സോ നമ്മുടെ ഭാഗത്തുനിന്ന്, പേഷ്യന്റിന്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവരവരുടെ ഭക്ഷണ രീതിയും ശരീരവണ്ണവും ഒക്കെ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല ഡിസീസിന്. പിന്നെ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഹോർമോൺസിനെ നേരെയാക്കാനുള്ള ഒരു ചികിത്സ, അതിൻ്റെ കൂടെ ചെറുതായിട്ട് വണ്ണം കുറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ചികിത്സാ രീതികൾ അതിൻ്റെ കൂടെ ഉണ്ട്. സോ ഇതെല്ലാം ഡോക്ടർ ഹോൾസമായിട്ട് ഇത് നിങ്ങൾക്ക് പറഞ്ഞ് ട്രീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഈ കുട്ടി കല്യാണത്തിന് മുമ്പേ ഇത് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കല്യാണത്തിന് ശേഷം തീർച്ചയായിട്ടും വന്ധ്യതയ്ക്ക് അതൊരു കാരണമാവും, ഇൻഫെർട്ടിലിറ്റി. അപ്പം ഈ പറഞ്ഞു വരുന്ന അസുഖം പി സി ഒ ഡി പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ദയവു ചെയ്ത് ഏതെങ്കിലും വന്ധ്യതയും കൂടെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമായിരിക്കും. ഓക്കെ, എന്തോ ഹലോ, കൺസൾട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ? ആ, പേട്ടയിലാണ് എൻ്റെ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രത്ത് പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റൽ. വിളിച്ചിട്ട് വന്നാൽ മതി, ഇല്ലേ നമ്പർ കാണിക്കുന്നുണ്ട്, വിളിച്ചോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇപ്പൊ ഡോക്ടർ മുമ്പ് പറഞ്ഞില്ലായിരുന്നു ഈ ഒരു അപ്രോക്സിമേറ്റ്ലി 1-4 hours, അത് ഫസ്റ്റ് ഡേ മാത്രമല്ലോ അതോ 2-3 days? ഫസ്റ്റ് ഡേ മാത്രം കാണണം, എന്നാൽ മാത്രമേ അതൊരു നോർമൽ പെയിൻ ആവുള്ളൂ. പക്ഷെ പലരും ഈ സിവിയർ പെയിനിനെ പോലും ഇഗ്നോർ ചെയ്തിട്ട് ഓക്കെ ഇതെല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഭാവിയിൽ അകത്ത് ഈ ഡിസീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നിസ്സാര കാര്യങ്ങൾ മതി. ഈ 4 പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയി മരുന്ന് ഇഞ്ചക്ഷനും വേദനയ്ക്ക് എടുക്കുന്ന സമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഒരു സ്കാൻ ചെയ്യാം, ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഹോർമോൺസ് നോക്കാം, അതിലൊക്കെ നമുക്കിത് അറിയാൻ പറ്റും. ഇതിന് സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. ഈ വേദന കൂടുതൽ വരുമ്പോൾ അത് ഈ ഞാൻ പറഞ്ഞ പോലെ എൻഡോമെട്രിയോസിസ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗമായിട്ട് ബന്ധമുണ്ടോ എന്നറിയാൻ പറ്റുന്ന ടെസ്റ്റുകളും ഉണ്ട്. സോ അത് ചെയ്യാം. പക്ഷേ ഇതെല്ലാം അത്രയ്ക്ക് ഈ ഡിസീസ് ചികിത്സിച്ച് പരിചയമുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാം പറ്റത്തില്ല, ഓരോർക്കും അവരവരുടെ ഏരിയ ഓഫ് ഡീലിങ്സ് ഉണ്ടാവും. ഇപ്പൊ വന്ധ്യത ചെയ്യുന്ന ആൾക്ക് കൂടുതൽ അവർ അതിൽ വന്നിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും. അതിന് അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം പി സി ഒ ഡി പോലുള്ള രോഗങ്ങള്
കുറച്ചും കൂടി നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് വന്ധ്യത ചികിത്സിക്കുന്ന ആളുകൾക്കായിരിക്കും, ഒരു ഡോക്ടർക്കായിരിക്കും. ബിക്കോസ് അവർക്ക് അതിൽ കൂടുതൽ അപ്ഡേഷൻ, അതായത് അതിനിപ്പം ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ അതിന് ഇന്നലെ വരെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്നലെ എന്ത് ഇപ്പോൾ ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ഇപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ റീച്ച് ചെയ്യാം, നമുക്ക് ടെക്നോളജി ഉള്ളതുകൊണ്ട്. സോ ഇപ്പോൾ ആസ് സച്ച് ഓരോരോ ഹോസ്പിറ്റലിൽ ഇപ്പം വെളിനാടുകളിലാണെങ്കിലും പുറം നാടുകളിൽ മേ ബി അമേരിക്കയിലായാലും യു കെയിലായാലും ഇപ്പോൾ ഉള്ള സമയത്ത് അവർ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇതാണ് ഇപ്പോൾ അവർ അത് ഫോളോ ചെയ്യുന്നത്, എന്തൊക്കെ വേണ്ടാന്ന് വെച്ചു. നമ്മൾ ചിലപ്പോൾ പഴയ ഒരു 2-3 വർഷത്തിന് മുമ്പുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ, അതിലും വേറെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു കാണും. സോ ആ വഴിയിലേക്ക് നമുക്കും കൂടി പോകേണ്ടി വന്നാൽ ചിലപ്പോൾ നമുക്ക് ഈ ഡിസീസിന് നല്ല ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഒരു ജസ്റ്റിഫൈഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതിനൊക്കെ മുമ്പേ തന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഫസ്റ്റ് അതേപോലെ ഇപ്പോൾ പുരുഷ വന്ധ്യത പറയുന്നുള്ളു, അതിലും ഈ പുരുഷന്മാരുടെ വന്ധ്യതയിലും ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയും ഒരു വലിയ ഘടകമാണ്, പെൺകുട്ടികളിൽ മാത്രമല്ല. പിന്നെ അസുഖങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഏജ് ഒരു 20 വയസ്സിന് മുകളിൽ ആൺകുട്ടികൾക്ക് മംസ് ഈ മുണ്ടിനീര് എന്നൊക്കെ പറയുന്നത്, ദാറ്റ് ഈസ് രണ്ട് സൈഡിലും വീർപ്പ് അങ്ങനെ മംസൊക്കെ വരുന്ന ആൺകുട്ടികൾക്ക് ഈ വന്ധ്യത വരാൻ സാധ്യതയുണ്ട്, കൗണ്ട് ഇല്ലാതെയായി പോകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ എല്ലാ ഭക്ഷണ രീതികളിലും പൊല്യൂഷനും എല്ലാത്തിലും അഫക്റ്റ് ചെയ്യുന്ന സ്ത്രീ അവയവത്തിൽ ഏറ്റവും ചെറിയ ഒരു പ്രശ്നം പോലും സഹിക്കാൻ പറ്റാതെ അഫക്റ്റഡ് ആവുന്ന അവയവമാണ് ഓവറി അഥവാ അണ്ടാശയം. ആ അണ്ടാശയമാണ് കുട്ടികളുണ്ടാവാൻ വലിയൊരു കാരണം. അത് ആ അണ്ടാശയമാണ് മുട്ടകൾ എഗ്സ് ഉണ്ടാക്കുന്നത്, അതുണ്ടെങ്കിൽ മാത്രമേ ബീജമായിട്ട് ചേർന്നൊരു കുഞ്ഞുണ്ടാവുള്ളൂ. അതേപോലെ പുരുഷന്മാരിലും ഏറ്റവും ചെറിയ ഒരു റേഡിയേഷനോ ഒരു ചെറിയ പൊല്യൂഷനോ അല്ലെങ്കിൽ ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങളോ ഹോർമോണിൻ്റെ മാറ്റങ്ങളോ ഒക്കെ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്നത് വൃഷണം ടെസ്റ്റിസ് ഈക്വലൻ ടു ഈ ഓവറി. സ്ത്രീകളിലെ ഓവറി പോലെ തന്നെ ഈ ബീജം ഉണ്ടാക്കുന്നത് ഈ വൃഷണങ്ങൾ ടെസ്റ്റിസാണ്. സോ അപ്പം അതിലുണ്ടാകാൻ അത് ഏതൊരു ചെറിയ കാര്യത്തിനും അത് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അതിൽ ഒരു അതിനൊരു മാറ്റം വരുന്നത് കൊണ്ടാണ് പുരുഷ വന്ധ്യത കൗണ്ട് ഒരുപാട് കുറയുകയും ആ കൗണ്ട് കുറഞ്ഞു പോകുന്നതിനെ തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്നത്. അവിടെയും ജീവിത രീതികളാണ് തുടക്കം. സോ ജീവിത രീതികൾ ആണിനും പെണ്ണിനും ഒരുപോലെ നോർമലായാൽ മാത്രമേ നമുക്ക് വന്നിട്ട് ഈ വന്ധ്യത ഒന്ന് രണ്ടുപേരെയും ഒരുപോലെ വന്ധ്യത ഇല്ലാത്തവരായിട്ട് ഒരു യൗവനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഓക്കെ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ആ ഹലോ ഡോക്ടറിനോട് സംസാരിക്കണായിരുന്നു. ആ ഡോക്ടറാണ്. ഞാന് 11 വർഷമായി കല്യാണം കഴിഞ്ഞു, പ്രെഗ്നന്റ് ആയായിരുന്നു. അത് പിന്നെ 2 മന്ത്സ് ആകുമ്പോ തന്നെ അബോട്ടെ ശ്രദ്ധിക്കില്ലാതെ അങ്ങ് പോവായിരുന്നു. പിന്നെ അത് എന്നിട്ട് കുറെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും ആയില്ല, ടെസ്റ്റ് ചെയ്തു 2 പ്രാവശ്യം ചെയ്തപ്പോ ഒന്നും ആയില്ല. പിന്നെ തേർഡ് ചെയ്തപ്പോ സക്സസ് ആയിരുന്നു. അതും അതും അതുപോലെ ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത പോർഷനായി പോയി. അതിന് വേണ്ടിയുള്ള ടെസ്റ്റുകള് ഇത് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ കുഞ്ഞ് അബോഷനായി പോകുന്ന ഒരവസ്ഥയാണ് മിസ്റ്റർ അബോഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയുടെ ടെസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയോ? അതിനുവേണ്ടി സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്, ചെയ്ത് നോക്കിയിരുന്നോ? അത് അന്ന് അതിനകത്തൊക്കെ പറഞ്ഞു ഡോക്ടർ. ഇല്ല, അതിന് ശരിക്കും അതിൻ്റെതായ കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോകുന്ന രക്തനാളികളിലെ എന്തോ ഒരു തകരാറ്, അതാണ് പ്രശ്നം. സോ അപ്പം അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പം അറിയാൻ പറ്റും. ചിലപ്പം രക്തം അധികം കട്ട പിടിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. സോ അതിനെയൊക്കെ നമുക്ക് ആ ആയിക്കോട്ടെ. പക്ഷെ ഈ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണം. ഹോർമോൺസ് ഉൾപ്പെടെ
തൈറോയിഡ് തൊട്ട് ബാക്കി എല്ലാ സ്ത്രീ ഹോർമോണുകൾ ഉൾപ്പെടെ എല്ലാം ചെയ്ത് നോക്കണം, എല്ലാം നോർമൽ ആണോ? അതൊക്കെ നോക്കിയായിരുന്നു. പിന്നെ പോളിസിസ്റ്റിക് ഓവറി അതുപോലത്തെ അസുഖങ്ങളൊന്നും ഇല്ലേ? പ്രോപ്പറായിട്ട് പീരീഡ് വരുന്ന ആളാണോ? അങ്ങനത്തെ കാര്യങ്ങൾ. ആ സോ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുട്ടിയിലേക്ക് ഉള്ള വളർച്ച കുറഞ്ഞു പോകുന്നത്, അങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ടാവുന്നത്. സോ അതിൽ മെയിൻ ആയിട്ടുള്ള കാരണം സാധാരണ പറയുന്നത്, സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യം, ഒന്ന് അമ്മയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യപരമായിട്ടുള്ള മുട്ടകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത് പി സി ഒ ഡി അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്കുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ അമ്മയിലേക്ക് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോകുന്ന രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരവസ്ഥ. സോ അതിനെയൊക്കെ നമ്മൾ പ്രഗ്നൻസി ആയിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. ശരിക്കും ഇങ്ങനെ ഒന്ന് രണ്ട് അബോർഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് 3 മാസം ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രഗ്നന്റ് ആവാൻ എന്നത് നല്ലതെന്ന് പറയാറുള്ളത് യൂഷ്വലി. അപ്പോഴത്തേക്കും ഇത്തരം വീണ്ടും ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നതിന്, കാറ്റസ്ട്രോഫിനെ നമുക്ക് തടയാൻ പറ്റും. വീണ്ടും വീണ്ടും ഇങ്ങനെ അബോർഷൻസ് ആവുന്നത് ഏതാ? അല്ല, ലാപ്രോസ്കോപ്പിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ലാപ്രോസ്കോപ്പി ആയിക്കോട്ടെ, അതെല്ലാം നോക്കാനും ട്യൂബ് ശരിയാണോ നോക്കാനും ഒക്കെ ആയിരിക്കും, ബട്ട് വാട്ട് എവർ, ഈ അബോർഷൻസ് വരുന്നതിന് പ്രത്യേക ഒരു ചികിത്സാ രീതിയുണ്ട്, അതിന് പ്രത്യേക ടെസ്റ്റുകളുണ്ട്. സോ അത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും നല്ല വന്ധ്യത കാണുന്ന, വന്ധ്യത അധികം കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കണ്ടാൽ മാത്രമേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ ഇഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ എനിബഡി കാൻ ട്രീറ്റ് ദാറ്റ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻഫെർട്ടിലിറ്റി സെന്റർ അല്ലെങ്കിൽ വന്ധ്യത കേന്ദ്രത്തിൽ പോയിട്ട് ചികിത്സിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് അടുത്ത കുഞ്ഞെങ്കിലും ഇങ്ങനെ ആകാതിരിക്കാൻ ഇപ്പോഴേ ശ്രമിക്കുക കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻഫെർട്ടിലിറ്റി ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡോക്ടർ ഡിസ്കസ് ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. Punarjani Hospital, Akshalavidhi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym, post-delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharavidhi, Peta, Trivandrum 24. Phone 0471-2476-399-94460-45959. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ബീറ്റ്സ്. അപ്പൊ ഡോക്ടർ, നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയുടെ നെക്സ്റ്റ് റീസൺ എന്താണ്? അല്ല, ദ റീസൺസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അസുഖങ്ങള് ചികിത്സിക്കാന്നുള്ളത് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. പ്രഥമമായിട്ട് ആദ്യം പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഫസ്റ്റ് വേണ്ടത് ഭക്ഷണം എങ്ങനെ സി നമ്മളെ മുളയിലെ നുള്ളുക എന്ന് പറയില്ലേ, അതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാമായി കുറെ കഴിഞ്ഞിട്ട് പിന്നെ വന്ധ്യത വന്നിട്ട് പിന്നെ വന്ധ്യത ഇൻഫെർട്ടിലിറ്റിയെ ചികിത്സിക്കുക, അപ്പം വണ്ണം കുറയ്ക്കാൻ നടക്കുക, പിന്നെ ഭക്ഷണം വന്നിട്ട് നോർമലാക്കുക, അതൊക്കെ കതിരിന്മേൽ വെള്ളം വയ്ക്കുമ്പോൾ ലാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് അവസാന സമയത്ത് ഒന്നും ചെയ്താൽ നടക്കത്തില്ല. സോ അമ്മയും അച്ഛനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് ഇതിൽ. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ പെണ്ണായാലും ആണായാലും സി ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ആദ്യം ഭക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഭക്ഷണ രീതികളിൽ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും മോശമായ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് ഇന്നിപ്പം കേരളത്തിൽ കുട്ടികൾ ഉൾക്കൊള്ളുന്നത്. ഈവൻ ഫ്രം സ്കൂൾ ഡേയ്സ് ടു കോളേജ് ഡേയ്സ്, അവരുടെ ഈ ടീനേജ് വരെ എന്ന് വെച്ചാൽ, ഇപ്പം അവരുടെ രീതികൾ അതിപ്പം അവരായിട്ട് പഠിച്ച് വരുന്നതല്ല, ചിലപ്പം അവർ ഉള്ള സ്കൂളുകൾ ചുറ്റാകെയുള്ള പിള്ളേരെ കാണിക്കുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇത്, പക്ഷെ അതിൽ നിന്നും അവരെ നേരായ ഒരു ഫുഡ് കൾച്ചർ അതിലേക്ക് കൊണ്ടുവരാൻ അമ്മയ്ക്കും അച്ഛനും സാധിക്കണം. അത് പറഞ്ഞു കൊടുക്കാനും പറ്റണം, അത് നല്ല രീതിയിൽ. ഇപ്പോൾ ഇന്ന് പിള്ളേർ മുഴുവനും കുട്ടികൾ മുഴുവനും എന്തായാലും ഇഷ്ടപ്പെടുന്ന മുഴുവനും ജങ്ക് ഫുഡാണ്.
അപ്പൊ ആ തരം ജങ്ക് ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ സി ഇപ്പൊ ഈ കോള പോലത്തെ ഉള്ള ഡ്രിങ്ക്സ് പറയുന്നത് എനി ടൈപ്പ് ഓഫ് ഏത് കമ്പനിയുടെ ഇറസ്പെക്റ്റീവ് ഓഫ് കമ്പനീസ് ആ തരം ഡ്രിങ്കുകളൊക്കെ എപ്പോ നോക്കിയാലും ഈ യൂഷ്വലി ബോയ്സ് അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികൾ എല്ലാവരും എപ്പോ നോക്കിയാലും ഇത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കണ കാണാം. യൂഷ്വലി നമുക്ക് ഏത് കോളേജസ് വഴി പോയാലും സ്കൂൾസ് വഴി പോയാലും ഇതൊരു റൂട്ടീനാണ്. പണ്ട് ജ്യൂസും ഇതുമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഇപ്പം ഇല്ലെങ്കിൽ പിന്നെ പണ്ട് കൂടി വന്ന ചായ കുടിക്കുമായിരിക്കും. ഇവരുടെ രണ്ട് മൂന്നാല് ഫ്രണ്ട്സ് ചേർന്ന് നമുക്കൊരു ചായ കുടിക്കാടാന്ന് പറഞ്ഞായിരുന്നു പണ്ട് കോളേജിൽ നിന്നല്ലേ പിള്ളേരും പോകുന്നത്. പക്ഷെ ഇന്ന് അതിൽ നമുക്കൊരു കോള കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോകുന്നു. സോ ഏറ്റവും മോശമായ ഒരു മാലിന്യങ്ങളുള്ള ഒരു സംഭവം തന്നെയാണത്. വാട്ടറിനെ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം വെള്ളത്തിന് പകരം ഈ കോളയാണ് എല്ലാവരും കുടിക്കുന്നത്. സോ അതിന്റെ കൂടെ ഒരുപാട് ചീസും അതും വേണ്ടാത്ത ഒരുപാട് ഫാറ്റ് കൂട്ടാൻ പറ്റുന്ന കൊളസ്ട്രോൾ കൂട്ടാൻ പറ്റുന്ന ഇതൊക്കെ ബർഗർ പോലുള്ള സാധനങ്ങൾ ഹോട്ട് ഡോഗ്സ് മയോണീസ് വാട്ട് എവർ ഇതുപോലെ ഒരുപാട് എന്ത് നോക്കിയാലും അതിലെല്ലാം ഫാറ്റിന്റെ അംശം കൂട്ടാൻ പറ്റും. പൊല്യൂഷന്റെ അംശമുണ്ട്. ഇപ്പോൾ ഈ പലർക്കും അറിയാത്തൊരു കാര്യം നമ്മുടെ ഈ കോള എന്ന് പറയുന്നത് ഇപ്പം അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഈ കോള എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടോയ്ലറ്റ് ക്ലീനറിന്റെ ഇഫക്റ്റ് ആണ് ശരിക്കും. അതിന് അത്രയും ഹാനികരമായ ഒരു സംഭവമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഫോറിനിലുള്ള കോള എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അത് അവിടെ പോയി കുടിച്ച് നോക്കുന്നവർ പറയുന്നുണ്ട് ഇറ്റ്സ് ബെറ്റർ ദാൻ ദിസ്. എന്നുവെച്ചാൽ അവിടെ എല്ലാം വളരെ സേഫ് ആയിട്ടാണ് അവരുടെ അവിടെ സേഫ് ഹാൻഡ്ലിംഗ് ഇല്ലാതെ ഫുഡ് പ്രോഡക്ട്സ് വിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ യു എസിലേക്ക് നമ്മൾ ചെന്നിട്ട് വാങ്ങിക്കുന്ന കോള ടോട്ടലി ഡിഫറെന്റ് ആണ് ഇവിടുത്തെ കാട്ടിലും. സോ ഇന്ത്യക്ക് എന്ന് പറഞ്ഞ ഒരു കോള ഉണ്ടാവും. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. സോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും മോശമായ നമുക്ക് തരുന്നത് ഏറ്റവും തരം കുറഞ്ഞ സാധനങ്ങളാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അതിലെല്ലാം അത് മാത്രമല്ല ഈ ടിൻഡ് ഫുഡ്സ് ഈ ടിന്നിൽ വരുന്ന ഫുഡ്സ് പിന്നെ അല്ലെങ്കിൽ ബോട്ടിലിൽ വരുന്ന ജ്യൂസുകൾ ഫ്രഷ് ജ്യൂസ് നമ്മൾ എപ്പോഴും തിരിച്ച് പറയണമെന്ന് വെച്ചാൽ ആ ഫ്രൂട്ട്സിനെ എടുത്ത് അപ്പോഴും തന്നെ അതിന് ജ്യൂസാക്കി കുടിക്കുന്നത് പ്രത്യേകമാണ്. അതിൻ്റെ ഇഫക്റ്റ് വേറെയാണ്. ആ ജ്യൂസിൻ്റെ നന്മ അതായത് ആ ഫ്രൂട്ട്സിൻ്റെ നന്മ കിട്ടുകയാണ്. മറ്റേ അതല്ലാതെ ഫ്രൂട്ട് ജ്യൂസസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണെങ്കിലും അതിൻ്റെ ഫ്ലേവറേ കാണുള്ളൂ. ആക്ച്വൽ ഫ്രൂട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറും അതൊന്നും സത്യസന്ധമായ കാര്യങ്ങളല്ല. അതൊക്കെ ഒരുപാട് റിസർച്ചിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ കഴിവതും ഈ ബോട്ടിലിൽ വരുന്ന ഡ്രിങ്ക്സ് അല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന ഡ്രിങ്ക്സ്. അതിലുള്ള വേറൊരു പ്രശ്നം വെച്ചാൽ ഈ എല്ലാ ഇങ്ങനത്തെ പാക്കറ്റിലും ഇതിലും ഒക്കെ വരുന്ന സംഭവങ്ങളിൽ ഉള്ള പ്രശ്നം വെച്ചാൽ പ്രിസർവേറ്റീവ്സ് എന്നൊരു കാര്യമുണ്ട്. ചീത്താവാതെ അവരെങ്ങനെയാണ് അത് മാസങ്ങളോളം ദിവസങ്ങളോളം വെച്ചിരിക്കുന്നത്. സോ അത് വളരെ കാഠിന്യമായിട്ട് ഈ അണ്ടാശയത്തിനെയും സ്ത്രീകളുടെ അണ്ടാശയത്തിനെയും പുരുഷന്മാരുടെ വൃക്ഷണത്തിനെയും ടെസ്റ്റിസിനെയും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമല്ല ലിവറിനെയും കിഡ്നിയും അതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹാനികരമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് വെച്ചാൽ അത് ചീത്തയാകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ്. സോ ആദ്യമേ തന്നെ തടയേണ്ടത് പുറമേ നിന്ന് വാങ്ങിച്ച് കൂടുതലായിട്ട് കുട്ടികൾ ഇത് റൂട്ടീൻ സി വൺസ് ഇൻ എ വൈൽ ക്വാണ്ടിറ്റി ബേസ്ഡ് ആണില്ല. വൺസ് ഇൻ എ വൈൽ ഒരു കോള കുടിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ബട്ട് ചില കുട്ടികൾ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഇത് സ്ഥിരമാക്കി വെച്ചിട്ടുണ്ട്. ഹാബിറ്റ് പോലെ ദാറ്റ് ഈസ് ഉച്ചയ്ക്ക് ഊണില്ല ലഞ്ചില്ല. അപ്പൊ അവരുടെ വിചാരം എന്താണ് ലഞ്ച് ഇല്ലല്ലോ അപ്പൊ എനിക്ക് തടി വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഫിഗർ കോൺഷ്യസ് ആയിട്ടുള്ള പെമ്പിള്ളർ വരെ വിചാരിക്കണം. ലഞ്ച് ഒന്നും ഞാൻ കഴിക്കില്ല ചോറ് കഴിച്ചാൽ മാത്രമേ വണ്ണം വയ്ക്കുള്ളൂ. അപ്പൊ ഞാൻ ചോറ് കഴിക്കുന്നില്ല. സോ അതിന് പകരം കോളയും ഞാൻ ബർഗറും അല്ലെങ്കിൽ ജംബോ ബർഗർ എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെ മൂന്ന് നാല് വട്ടം ചീസ് ലെയർ ചെയ്തതൊക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രെൻഡ്. അപ്പം പെൺകുട്ടികൾ പണ്ടത്തെ പോലെ അല്ല ഇന്ന്. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മെലിഞ്ഞിരിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ കാണാൻ വളരെ വിരളമാണെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. പണ്ടാണെങ്കിൽ ഒരു 15 പെൺകുട്ടികളെ എടുത്താല് ഒരു 14-16 വയസ്സുള്ളവർ എല്ലാം ഇങ്ങനെ എല്ല് പോലെ മെലിഞ്ഞ കുട്ടികളായിരിക്കും. അപ്പം അമ്മമാരുടെയൊക്കെ പരാതിയോ കുട്ടി ഒന്നും വണ്ണം വെക്കുന്നില്ല ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു ഏജ് ഒരു 18 ഒക്കെ കഴിയുമ്പോഴേ കുറച്ചെങ്കിലും അവർക്കൊരു സ്ത്രീപരമായിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ കിട്ടുന്നത്. പക്ഷെ ഒരു 13-14 ഇയറിലൊക്കെ നമ്മുടെയൊക്കെ സ്കൂൾ ഡേയ്സിലൊക്കെ എല്ലാവരും വളരെ ഐ ക്യാൻ ഇമാജിൻ എല്ലാം മെലിഞ്ഞ മെലിഞ്ഞ കുട്ടികളായിരുന്നു. സോ ആ ഒരു രീതിയല്ല ഇപ്പോഴത്തെ പല സ്കൂൾസിലും. ഞാൻ ഈ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടും ക്ലാസ്സസ് എടുക്കാനും സ്കൂൾസിലും കോളേജിലും പോയപ്പോൾ വാട്ട് ഐ ഫൗണ്ട് വാസ് നല്ല വണ്ണം കൂടിയ കുട്ടികളാണ് പെൺകുട്ടികളും പുരുഷന്മാരിലും ദാറ്റ് ഈസ് ആൺകുട്ടികളിലും നല്ല ശരീരഭാരം നല്ല കൂടുതലുണ്ട്. അത് ഇത്തരം മോശമായ ആഹാര രീതിയാണ്. വീട്ടിലത്തെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ആദ്യത്തെ. എന്നുവെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒരിക്കലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്തതല്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഫ്ലേവർ നമ്മൾ അതിലിടുന്നില്ല.
സോ മാലിന്യങ്ങൾ കുറവ് കുറവായ ഇല്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഫുഡ്. നമുക്കൊരു കോൾ എടുക്കാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? എന്റെ പേര് രേഷ്മ എന്നാണ്. ഓക്കെ രേഷ്മ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഹലോ മാം. യാ രേഷ്മ. മാം എനിക്ക് പീരിയഡ് ഇറഗുലർ ആണ്, അപ്പോഴത്തേക്ക് ഈ അകത്ത് സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പോളിസിസ്റ്റിക് ഓവറി, പിസിഓഡി അല്ലേ? അപ്പൊ ഈ സിസ്റ്റ് വളരുമോ? ഇനി സിസ്റ്റ് വളരുന്നതല്ല പ്രശ്നം, ആ സിസ്റ്റിന്റെ ഹോർമോൺ വിധാനങ്ങളാണ് പ്രശ്നം. സി ഹോർമോൺ പ്രശ്നം ഉണ്ടാക്കുന്നത്, ആ സിസ്റ്റിന്റെ വലിപ്പമല്ല അവിടെ പ്രശ്നം. അതിന്റെ ഒരുപാട് നമ്പർ ഉണ്ടായിരിക്കും. ഇപ്പൊ പറഞ്ഞു വരുന്നത് പോളിസിസ്റ്റിക് ഓവറി ആണെങ്കിൽ പീരിയഡ്സ് ഉണ്ടാവാത്ത ഒരവസ്ഥ. പുരുഷ ഹോർമോണുകൾ ഒരുപാട് ശരീരത്തിൽ, ഒരു സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവുകയും സ്ത്രീപരമായിട്ടുള്ള ഹോർമോണുകൾ കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞ സിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. വേറെ ഡൗട്ട് എന്ന് പറഞ്ഞല്ലേ മാം, അത് കുട്ടികൾ ഉണ്ടാവാതിരുന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇരട്ട കുഞ്ഞുങ്ങളാണ്, അപ്പൊ ഇനി ഒരു കുട്ടി വേണമെങ്കിൽ ഇനി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമോ? അത് ഇപ്പം ആ അസുഖം എത്ര സ്ഥിതിയിൽ ഇരിക്കുന്നു എന്നുള്ളത് ആ സ്റ്റേറ്റസ് ഒന്ന് നോക്കണം. പി സി ഒ ഡി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, പീരിയഡ്സ് ഇപ്പം നോർമലായോ, ഇപ്പം എഗ്സ് ശരിക്കും ഉണ്ടാവുന്നുണ്ടോ, അത് ഡോക്ടറുടെ ഒരു സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഗൈനക്കോളജിസ്റ്റിന്റെ ഫോളിക്കുലർ സ്റ്റഡി ചെയ്ത് നോക്കുക, എഗ്സ് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ടോ, അതൊക്കെ അറിഞ്ഞാലേ ഇപ്പം നിങ്ങളുടെ ആ അസുഖം ഏത് സ്റ്റേജിൽ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ബ്ലഡ് ടെസ്റ്റുകളും ഹോർമോൺസും ഓക്കെ. സോ അത് വേണമെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചെയ്ത് നോക്കിക്കോളൂ. ഇനി ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാപ്തയാണോ, ആർ യു റെഡി ഫോർ ദാറ്റ് എന്ന് അറിയാനായിട്ട്, ആർ യു ഓക്കെ ഫോർ ദാറ്റ് എന്നറിയാനായിട്ട് നമുക്ക് സ്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. മുട്ടകൾ ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ, പിന്നെ ഹോർമോണുകൾ നോർമലായോ എന്നറിയാൻ ബ്ലഡ് ടെസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ അപ്പം നമ്മൾ ഏത് സ്റ്റേജിലാണ് നമ്മുടെ ശരീരം നിൽക്കുന്നത് എന്ന് അറിയുന്നത് എപ്പോഴും നല്ലതാണ് ഓക്കെ. അപ്പൊ അത് നോക്കിയാൽ മതി, എന്നിട്ട് അടുത്ത കുട്ടിക്ക് ശ്രമിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ പറയുന്നത് ഹോം മെയ്ഡ് ഫുഡ് ആണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ഞാൻ ഐ വെരി മച്ച് ഇൻസിസ്റ്റ് ഓൺ ഫുഡ്. ഫുഡ് തീർച്ചയായിട്ടും വന്ധ്യതയെ വളരെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ മാലിന്യം നിറഞ്ഞ ഫുഡാണ് നമ്മുടെ കുട്ടി ദിവസവും കഴിക്കുന്നതെന്ന് നമ്മൾ അറിയാം, നമുക്കറിയാമെങ്കിൽ വിചാരിച്ചോളൂ വലുതായി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും അസുഖങ്ങൾ. ചിലപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടും, വന്ധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ലിവർ പ്രോബ്ലംസ് അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഇങ്ങനെ നമുക്ക് കുട്ടിയെ പല രീതിയിൽ, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഇതല്ലെങ്കിൽ കോളേഴ്സ് ഒക്കെ അൾസേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഇതാണ്. ഇതെന്നും ഇല്ലെങ്കിൽ ശരീരഭാരം വളരെ കൂടിയിരുന്നതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ആ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ കാണും. സോ ദയവായി ഭക്ഷണം കഴിക്കുമ്പം കുട്ടികളോട് ഞാൻ പറയുകയാണ്, ഓൾ ഫോർ ഓൾ ദി യൂത്ത്, നിങ്ങൾ കഴിക്കുമ്പം സ്റ്റൈലിഷ് ആണ്, നല്ലതാണ്. ഇപ്പം നിങ്ങൾ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പോലെയൊക്കെ എല്ലാം ചെയ്യാൻ നോക്കുന്നു. സോ സ്റ്റൈലിഷ് ആവുന്നത് നല്ല രീതിയിലായിരിക്കണം, അല്ലാതെ നമ്മൾ മോശം ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിന് കേടുവരുത്തിക്കൊണ്ടല്ല സ്റ്റൈലിഷ് ആവേണ്ടത്. ഇപ്പോൾ ഒരു ബർഗർ കഴിച്ചാൽ ഞാൻ സ്റ്റൈലിഷ് ആവണു, ചോറ് കഴിച്ചാൽ ഞാൻ പഴഞ്ചനായി പോയി എന്നുള്ള ആ ഹീനമായ ചിന്തയാണ് നമ്മുടെ യൂത്ത്, ഇന്നത്തെ യൂത്തായിട്ടുള്ള ആളുകൾ, ഇന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും കളയേണ്ട ഒരു സ്വഭാവം അതാണ്. സി വീട്ടിലെ ഭക്ഷണം തന്നെയാണ് എന്നും ബെസ്റ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്. നമുക്ക് അതിൽ വന്നിട്ട് ആവശ്യമില്ലാത്തത് നമ്മൾ അമ്മ ചേർത്ത് തരില്ല, ആവശ്യമില്ലാതെ അത് പത്ത് ദിവസം നമുക്ക് ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. അന്നന്നുണ്ടാക്കുന്നു, ഫ്രഷായിട്ട് ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്നു. സോ ഈ നമ്മൾ ആദ്യമേ കുട്ടിയെ അമ്മയും അച്ഛനും ശീലപ്പെടുത്തേണ്ട വീട്ടിലെ ഭക്ഷണം കഴിപ്പിച്ച് ശീലിക്കണം. സോ നമ്മുടെ സാധാരണ കേരളീയമായ ഭക്ഷണങ്ങൾ, മീൻകറി, ചോറ്, ഇഡലി, ദോശ, അപ്പം, ഇതെല്ലാം നോർമലായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ലെങ്കിലും സാധാരണ രീതിയിലെങ്കിലും കുട്ടിക്ക് അത്തരം രുചികൾ പരിചയപ്പെടുത്തി കൊടുക്കുക. 5 വയസ്സാവുമ്പോഴേ പിസ്സയെ വരുത്തി, പിസ്സ കോർണറിൽ നിന്ന് പിസ്സ വരുത്തി കൊടുക്കുന്നതല്ല കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്ന രീതി. സോ അവിടെ തന്നെ നമുക്ക് തെറ്റുകയാണ്. എന്നിട്ട് വലുതാവുമ്പം കുഞ്ഞിന് കുണ്ട, എൻ്റെ കുഞ്ഞ് അതിന് ഒരു കുട്ടി ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. സോ ഫസ്റ്റ് ഫുഡ് സ്റ്റൈൽ നേരെയാക്കണം. വീട്ടിലത്തെ ഭക്ഷണം കഴിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക ഇത് ബെസ്റ്റ് ആണ്, മറ്റത് വല്ലപ്പോഴും നിനക്ക് ഇഷ്ടമുള്ളപ്പോ കഴിച്ചു. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? സൗമ്യ എന്നാണ് എന്റെ പേര്. ഓക്കെ സൗമ്യ, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഓക്കെ സൗമ്യ. ഹലോ ഡോക്ടർ. ഡോക്ടർ എന്റെ പേര് സൗമ്യ എന്നാണ്. ഞാനിപ്പോ 9 മന്ത് പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്ക്
ഗർഭപാത്രത്തില് ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സൈസ് ഫൈബ്രോയിഡ് ഒരു 3.8x3 അത്രോണ സൈസ്. അപ്പം ഫസ്റ്റ് പ്രഗ്നൻസി ആണല്ലേ, അപ്പോ അതിപ്പോ അവര് പറഞ്ഞിരിക്കുന്നത് പ്രസവമാണെങ്കിൽ അവരതിനൊന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ അത് തന്നെ എടുത്ത് കളയാം, പക്ഷെ സിസേറിയന്റെ ടൈമിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എടുത്ത് കളയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചിലപ്പോ ചുരുങ്ങി പോവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും അതിനെ കുറിച്ച് ഇപ്പൊ എന്തായാലും 9 months ആയില്ലേ, ഇപ്പം വലുതായിട്ട് ടെൻഷൻ അടിക്കണ്ട. 3 cm എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഫൈബ്രോയിഡാണ്, വളരാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം അത് പ്രഗ്നൻസിയെ ഒരു രീതിയിലും അഫക്റ്റ് ചെയ്തിട്ടില്ല. 9 months വരെ നല്ല രീതിയിൽ പ്രഗ്നൻസി പോയി. സോ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഈ പറഞ്ഞ പോലെ സിസേറിയൻ്റെ കൂടെ ആണെങ്കിൽ നമുക്കതിനെ കുറേയൊക്കെ നല്ല രീതിയിൽ, ചെറുതായതുകൊണ്ട് വലിയ വലിപ്പം ഇല്ലെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ആ ഒരു അപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ അപ്പോഴത്തെ അവസ്ഥ പോലെ ഇരിക്കും. ആ സമയത്ത് ഇത് ചെയ്യാം. അപ്പോ അഥവാ ഫൈബ്രോയിഡ് മാറ്റണമെങ്കിൽ തന്നെ ബ്ലഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അവർ ചെയ്യുള്ളൂ, സിസേറിയൻ ആണെങ്കിൽ. അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ പിന്നെ നമുക്ക് ചികിത്സാ രീതികള് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യൂട്രസ് ചുരുങ്ങിയതിന് ശേഷം ഈ ഫൈബ്രോയിഡിന്റെ സൈസ് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഫൈബ്രോയിഡ് ചുരുങ്ങാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ചെറിയ തരം, ഇത്തരം 2-3 cm ഒക്കെ ചിലപ്പോൾ ചുരുങ്ങിപ്പോവും. അതിനുള്ള ഇഞ്ചെക്ഷൻസ് ടാബ്ലറ്റ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ അത് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമില്ല. ഇപ്പൊ ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഇപ്പം സുഖകരമായിട്ട് പ്രസവത്തിനെ കുറിച്ച് നല്ല ചിന്തകളോടുകൂടി ഇരിക്കുക, നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കുക. അത് ലെറ്റ് ഇറ്റ് ബി, ഏത് ടൈപ്പ് ഓഫ് ഡെലിവറി ആയാലും ശരി, അതിനെ ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ ശരിയാക്കും, ഇല്ലെങ്കിൽ പോലും അത് ചുരുങ്ങി പോവാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ആഫ്റ്റർ ഡെലിവറി അറിഞ്ഞതിന് ശേഷം, അതിന്റെ പിന്നെയുള്ള സൈസ് അറിഞ്ഞതിന് ശേഷം. ഓക്കെ, സോ അപ്പൊ ഇപ്പൊ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഡോക്ടർ, ഈ ഫുഡ് സ്റ്റൈലിന്റെ കൂടെ തന്നെ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സോ ഈ ഫുഡ്സ് എന്തുകൊണ്ട് നമ്മളെ കുട്ടികൾ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് ഭാവിയിൽ കുട്ടികൾ ഉണ്ടാവാതെ വന്ധ്യതയുടെ പുറകെ ഓടുന്നതിനെ, എന്തിനെ ഇത്രയും ടെസ്റ്റ് ട്യൂബ് ബേബി സെന്റേഴ്സ് എന്തുകൊണ്ട് കേരളത്തിൽ? വൈ? കാരണം എന്താന്ന് വെച്ചാല്, പണ്ടൊക്കെ ഉള്ളവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പണ്ട് കാലത്ത് ഉള്ളവർ കഴിക്കണ അത്രയൊന്നും ഇന്നത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കഴിക്കില്ല. ഉച്ചയ്ക്കൊക്കെ നന്നായിട്ട് ചോറ് കഴിക്കും, രാത്രിയും പണ്ട് ചോറ് തന്നെ കഴിക്കണം നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും, എന്തായാലും അരിഭക്ഷണമായിരിക്കും. സോ അന്നുള്ളവർ അതേ ലെവലിൽ ഈക്വലായിട്ട് പണിയെടുത്തിരുന്നു, അവർക്ക് നല്ല മാനുവൽ വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളൊന്നും ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആർക്കും മാനുവൽ വർക്കിൻ്റെ ആവശ്യം വളരെ കുറവേ ഉള്ളൂ പലരിലും. എന്നുവെച്ചാൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, പലരും ഈ വൈറ്റ് കോളർ ജോബ്സ്, അതായത് ടേബിളിൻ്റെ പുറത്തിരുന്ന് മാക്സിമം ഇപ്പം ഈ IT ഇതൊക്കെ ഉള്ള കോമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വർക്കാണ് ഇപ്പം കൂടുതൽ. ആൻഡ് ഇല്ലെങ്കിൽ വല്ല സം റൈറ്റിംഗ് ഓർ അങ്ങനത്തെ ജോബ്സ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ജോബ്സ്, ഇത്രയൊക്കെ ഇന്നിപ്പോഴത്തെ മലയാളികളുടെ ജോബുകളിൽ ഇടപെടുന്നുള്ളൂ, വരുന്നുള്ളൂ. ഇപ്പം ആരും ഇപ്പം നമ്മൾ തന്നെ ഒരു ഗാർഡനിലിറങ്ങി രണ്ട് കിളക്കയോ അല്ലെങ്കിൽ നല്ല ചെടി നടുവോ ഒന്നും ചെയ്യത്തില്ല, വ്യായാമം എന്ന് പറഞ്ഞ് ചെയ്യാറില്ല. പിന്നെ ഒരുപാട് വണ്ണമൊക്കെ കൂടി എല്ലാവരും പറഞ്ഞു തുടങ്ങുമ്പം പിന്നെ ഇപ്പോഴ് ഇതേപോലെ തന്നെ ജിമ്മുകളും കൂടി വരുന്നുണ്ട്, സ്ത്രീകൾക്കുള്ളതും പുരുഷന്മാർക്കുള്ളതും. എന്നുവെച്ചാൽ ഒരുപാട് ശരീര വണ്ണമാകുമ്പോൾ സ്വയം ചിലർക്ക് തോന്നിത്തുടങ്ങും, ചിലർ ആരെങ്കിലുമൊക്കെ ആക്ഷേപിച്ചാലോ അങ്ങനെയൊക്കെ. ഒരു കോളേജ് ലൈഫിലൊക്കെ ആകുമ്പോഴത്തേക്കും പലരും പറയും എത്ര വേണം വണ്ണം ഉള്ളവരെ കളിയാക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും അപ്പോഴും പോയിട്ട് ഒരു സ്ട്രെയിറ്റ് വർക്കൗട്ട്സ് ചെയ്ത് കുറേ അങ്ങ് കുറയ്ക്കുന്നവരുണ്ട്. പക്ഷെ അവരിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, അവർ അപ്പോഴും അവരുടെ ഈ ഫുഡ് സ്റ്റൈൽ മാറ്റിയിട്ടില്ല. ഈ ജിമ്മ് പോയി അപ്പോഴത്തെ ഒരു ആവേശത്തിൽ വെയിറ്റ് അങ്ങ് കുറയ്ക്കും, പക്ഷെ പിന്നെയും അവർ ശീലിച്ച് വന്ന ആ ഫുഡ്, അതായത് ജങ്ക് ഫുഡ്സ് കഴിക്കുക, അവിടെയും ഇവിടെയും കടകളിലും ജങ്ക് ഫുഡ് സെൻറ്റേഴ്സിലും അല്ലെങ്കിൽ കോളകളും അതും ഇതും ഒക്കെ വാങ്ങിച്ചു കുടിച്ച് വീണ്ടും ആ വണ്ണം പഴയതുപോലെ വരുത്തുന്നവരെയാണ് മിക്കവാറും കാണുന്നത്. ഒരു ആവേശം കൊണ്ടല്ല ഇത് ചെയ്യേണ്ടത്, ഇറ്റ് ഷുഡ് ബി എ പ്ലാൻഡ് തിങ് ഇപ്പം നമ്മൾ ഇതൊക്കെയാണ് കുട്ടികളെ ആദ്യമേ പഠിപ്പിക്കുക, ഇതൊന്നും കഴിക്കാതിരിക്കാൻ. ഒരു പക്ഷേ ഇതുപോലത്തെ മാലിന്യം നിറഞ്ഞ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ചെയ്യാവുന്നുള്ളത് നല്ല വ്യായാമം ആദ്യമേ കുട്ടിയെ പഠിപ്പിക്കുക. അതൊരു 7-10 വയസ്സ് തൊട്ട്,
ഇപ്പം അച്ഛനമ്മമാര് നടക്കാൻ പോകുന്ന പല വീടുകളുണ്ട്, പക്ഷെ കുട്ടിയെ കൊണ്ടുപോകില്ല. എന്തുകൊണ്ട്? കുട്ടിയെയും ആ ഒരു സമയത്ത് എണീപ്പിച്ച് നടക്കാൻ കൂടെ കൊണ്ടുപോയാൽ, 10 വയസ്സായ കുട്ടിയാണെങ്കിൽ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതൊരു ലൈഫ് സ്റ്റൈൽ, കുഞ്ഞിന്റെ ജീവിത രീതി തന്നെ മാറുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞു ഉറങ്ങണ സമയത്തിനകത്ത് നമുക്ക് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു പോകും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും പോകുന്ന എത്രയോ ഫാമിലീസ് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ കുഞ്ഞിനെയും അത് ശീലിപ്പിക്കണം. അഥവാ അങ്ങനെ നടക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല, ഹെവി ആയിട്ടുള്ള വർക്കുള്ള പാരന്റ്സ് ആണ്, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു വളരെ വില കൂടിയത് വേണം എന്നില്ല, ഒരു ട്രെഡ്മിൽ നമുക്ക് വേർക്കാൻ പറ്റുന്ന ഒരു 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് എങ്കിലും നല്ലോണം വേർക്കുന്ന ഒരു, അതിന് കുട്ടിക്ക് തടി വേണമെന്നൊന്നുമില്ല. എക്സസൈസ് ഈസ് എ വേ ഓഫ് ലൈഫ്. തടി വന്നാൽ മാത്രം എക്സസൈസ് ചെയ്ത് തടി കുറയ്ക്കണം, അതല്ല. ശരിക്കും എക്സസൈസ് എന്ന് പറയുന്നത് ജീവിത രീതിയായിരിക്കണം. ഒരു 10 വയസ്സോട്ടെ കുട്ടി അത് ശീലിപ്പിക്കണം. എല്ലാ ദിവസവും ഒരു സൈക്കിളാണെങ്കിൽ സൈക്കിൾ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് അത് ചവിട്ടി കുറച്ച് നന്നായിട്ട് വേർത്തിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് ഗിവ് ഹിം ഹെർ ഓർ സംബഡി ഒരു നല്ലൊരു ഫ്രഷ് ജ്യൂസോ എല്ലാം കൊടുത്തിട്ട് കുളിക്കാൻ പോകാൻ പറയുക. സോ സ്കൂളിൽ പോണതിന് മുമ്പേ അങ്ങനെ ഒരു ശീലം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ ശീലിപ്പിക്കാം. ഒരു 15-20 മിനിറ്റ് നമ്മൾ എല്ലാ കുട്ടികൾക്കും കൊടുത്തേ പറ്റുള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ലൈഫ് ബീറ്റ്സ്. ആരാണ്? ഓക്കെ, ആശ ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ ആശ. ഡോക്ടർ, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ആശയാണ് വിളിക്കുന്നത്. ഓക്കെ പറയൂ. സാറേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 7 വർഷമായി. ഇതുവരെ എനിക്ക് പിന്നെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ പ്രഗ്നൻസി ആയിട്ടില്ല. 7 വർഷം. എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു, എന്തൊക്കെ ചികിത്സകൾ ചെയ്തു? ലാപ്രോസ്കോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിസെസ്റ്ററി ചെയ്തു. പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചോ? ഹസ്ബൻഡിനും വൈഫിനും പിന്നെ ഇതിലെ അണ്ടം വളരുന്നത്. ഹസ്ബൻഡിന് കുഴപ്പമില്ല. കൗണ്ട് പെർഫെക്റ്റ് ആണോ? അതെ അതെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അണ്ടം വളരുന്നത് 21 വരെ എനിക്ക് വരുന്നുള്ളൂ. പിന്നെ 14 21 വരെ. 21 ആയിട്ടുള്ള എഗ്ഗിന്റെ സൈസ് ആണത്. പുറത്തു വരാറായ ഒരു സൈസ് ആണത്. അതുവരെ ഉള്ളത് ഹെൽത്തി ആയിരിക്കും. അല്ല, അപ്പൊ അതില് ഒരു ദോഷവും കാണുന്നില്ലല്ലോ. അത് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ഒക്കെ നോർമൽ ആണോ? ഹലോ, പീരിയഡ്സ് നോർമൽ ആണോ? ആണ്. ശരി, അപ്പൊ എന്തായാലും രണ്ടുപേരും നോർമൽ, ഫുള്ളി നോർമൽ ആയിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ചികിത്സാ രീതികൾ ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ IUI പോലെ വല്ലതും ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതും നോക്കണം. അപ്പം എൻഡോമെട്രിയോസിസോ അങ്ങനെ എന്തെങ്കിലും, അതായത് സിസ്റ്റുകൾ വല്ലതും ഉണ്ടോ അണ്ടാശയത്തില്? സോ അതെല്ലാം ലാപ്രോസ്കോപ്പിയിൽ അവര് കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ട് തന്നു കാണുമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്, പറഞ്ഞു കാണുമല്ലോ അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. സോ അപ്പം അതിനനുസരിച്ചിട്ട് ഒരു വന്ധ്യതാ കേന്ദ്രത്തിൽ ചികിത്സ ചെയ്യുക തീർച്ചയായിട്ടും. ആ, അതാണ് വേണ്ടത്. രണ്ടുപേരും ഇപ്പൊ പറയണ കേട്ട രണ്ടുപേരും ഏകദേശം നോർമൽ ആണെന്ന് തോന്നുന്നു. സോ അപ്പൊ അങ്ങനെയുള്ളപ്പോ എന്തുകൊണ്ട് പിന്നെ ആവുന്നില്ല? അപ്പൊ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു പക്കാവായിട്ട് വന്ധ്യത ചികിത്സിക്കുന്ന ഒരു കേന്ദ്രം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും, രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അങ്ങനെ നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ നോർമൽ ഒരു സൈക്കിൾ വാങ്ങിച്ച് കുട്ടിക്ക് കൊടുത്താലും മതി. സോ ജീവിത രീതിയിൽ ഒന്നാക്കുക ഈ എക്സസൈസ്. സോ ശരീരഭാരം കൂട്ടിയിട്ട് കുറയ്ക്കാനുള്ള അവസ്ഥയൊന്നും ഉണ്ടാക്കാതെ നമ്മൾ കുട്ടിയെ ശീലിപ്പിക്കുന്ന പോലെ ഇരിക്കും എല്ലാ കാര്യവും. സോ ഓരോ കുട്ടിയും ശീലിപ്പിക്കുന്ന അനുസരിച്ചിട്ടാണ് അത് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഈവൻ നമ്മളെ സംസാര രീതി തൊട്ടെല്ലാം ഓരോന്നും ശീലിപ്പിക്കുന്ന പോലെയാണ്. സോ വാട്ടെവർ, ഈ അറ്റ്ലീസ്റ്റ് ഭക്ഷണ രീതികൾ, എക്സസൈസ്, ഈ ഒരു സംഭവങ്ങൾ കുഞ്ഞിലേ വന്നിട്ട് അതൊരു ശീലമാക്കി കൊടുത്താൽ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് വന്നിട്ട് ഇത്തരം പ്രശ്നങ്ങൾ പെൺകുട്ടികളിൽ വരുത്താതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഒരുപാട് ശരീരഭാരം കൂട്ടുക, പിന്നെ കുറയ്ക്കുക, പിന്നെ ഇങ്ങനത്തെ അസുഖങ്ങൾ വരിക, പിന്നെ നെക്സ്റ്റ് ഇനി നമുക്ക് ഇതെല്ലാം ആയിപ്പോയി, സി ഓൾറെഡി ഇതെല്ലാം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് ചിക്കൻ
കഴിക്കുന്ന കുട്ടികളുണ്ട്. സോ ഇപ്പൊ ഇന്ന് ഈ ഒത്തിരി ചിക്കനിൽ ഹോർമോൺസ് ഒക്കെ ഒരുപാട് അവർ ഉപയോഗിക്കുന്നുണ്ട്, ഈ ബ്രോയിലർ ചിക്കൻസിലൊക്കെ. അത് ചില അമ്മമാരൊന്ന് പറയും, ഈ കുട്ടി ശരീരഭാരം കൂടുന്ന ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, വെജിറ്റബിൾസ് കഴിക്കത്തില്ല. സോ കുഞ്ഞ് ആദ്യമേ ശീലിച്ചതല്ലല്ലോ അത്. അപ്പൊ നമ്മൾ ഈ 4-5 വയസ്സ് തൊട്ട് കുഞ്ഞ് കഴിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് സോ നാച്ചുറലി ആ ശീലം വന്നിട്ട് എല്ലാ ഫുഡും ശീലിപ്പിക്കണം. എല്ലാം അത് പ്രത്യേകിച്ച് ഫിഷ് പോലുള്ളതൊക്കെ കൂടുതൽ, വെജിറ്റബിൾസ്, ഫ്രൂട്ട് ജ്യൂസസ്, ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരു കുട്ടികൾക്കും ഇഷ്ടമല്ല. സോ അതെല്ലാം ശീലിപ്പിക്കണം. അതേപോലെ അസുഖങ്ങൾ, നെക്സ്റ്റ് ഈ ഭയങ്കരമായ കഠിനമായ വയറുവേദന വരുന്ന പെൺകുട്ടികൾ, സോ അപ്പം അവരുടെ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാതെ കൃത്യമായിട്ട് അതൊന്ന് കാണാമെങ്കിൽ, അതൊന്ന് അമ്മയും അച്ഛനും അതിനെ ഒന്ന് മുന്നേ കാണുക. ഇത് പിൽക്കാലത്തിൽ ഈ ഒരു പരിപാടി, ഇപ്പൊ ഇത് ഞാനിത് പറയുന്നത് അവർക്കൊരു ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു ബോധവൽക്കരണത്തിനാണ്. സി നിങ്ങളുടെ കുട്ടിക്ക് കൊച്ചിലെ നല്ല വയറുവേദന വരുന്നു, ഒരു ദിവസം സ്കൂളിൽ പോകുന്നില്ല, സ്കൂളിൽ നിന്ന് കറങ്ങി വീഴുന്നു, അങ്ങനെയാണെങ്കിൽ പ്ലീസ് ചെക്ക്, അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡിസീസിന്റെ തുടക്കമാണെങ്കിൽ തുടക്കത്തിലേ ട്രീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ, ചോക്ലേറ്റ് സിസ്റ്റ് പോലെ വരുന്ന സിസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ വളരെ ആദ്യത്തിലേ തുടങ്ങിയാൽ തീർച്ചയായിട്ടും മുഴുവനായിട്ട് മാറ്റാൻ പറ്റും. ആ കല്യാണത്തിന് മുമ്പേ ഷീൽ ബി ഓക്കെ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വന്ധ്യത, പിന്നെ കുട്ടികളുണ്ടായില്ല എന്നുള്ള ആ ഒരു മാനസിക വേദനയിലേക്ക് കുട്ടി പോകത്തില്ല. എല്ലാവർക്കും അതൊരു വേദനയാണ്, നോവാണ് ശരിക്കും പറഞ്ഞാൽ. ഈ അതേപോലെ തന്നെ ഈ ഒരുപാട് ശരീരവണ്ണം കൂടിയിട്ട് പീരിയഡ്സേ വരാതിരിക്കുന്ന കുട്ടികൾ, പോളിസിസ്റ്റിക് ഓവറി ആണെങ്കിൽ അത് ചുമ്മാ നിസ്സാരമായിട്ട് പീരിയഡ്സ് വരുത്താൻ വേണ്ടി, ഇപ്പൊ പലരുടെയും ട്രീറ്റ്മെന്റ് രീതി പീരിയഡ്സ് വരുത്താൻ വേണ്ടി കുറച്ച് ഗുളിക കൊടുക്കുക, 3 മാസം പീരിയഡ്സ് വന്നായിട്ട് പിന്നെ നോക്കുക എന്ന് പറയാം. അങ്ങനെയല്ല, അത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സ്ത്രീ ഇത് വെറും മരുന്ന് കൊണ്ട് മാത്രം കൺട്രോൾ ആവുന്നൊരു ഡിസീസ് അല്ല. ഞാൻ ആദ്യം വരുമ്പോഴേ പറയുന്നതാണ്, മരുന്ന് വേണം. ഒരു മേ ബി 6 മന്ത്സ് വരെയൊക്കെ നമുക്കൊരു മരുന്നിന്റെ ഇഫക്റ്റ് കൊടുക്കണം ഹോർമോൺസിനെ നോർമലാക്കാൻ. പക്ഷേ അതിന്റെ ഇടയിൽ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കുട്ടി എത്രത്തോളം ശരീരഭാരം കുറഞ്ഞു, കുട്ടി എത്ര എക്സസൈസ് ചെയ്യുന്നു. ഭക്ഷണ രീതികൾ കൗൺസിലിംഗ് ഞാൻ കൊടുക്കാതെ ഒരിക്കലും ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങാറില്ല. ഐ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഡയറ്റ് കൗൺസിലിംഗ്. സി ഇന്ന ഇന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്ത് കഴിക്കാം. നല്ല ഫുഡിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് കഴിക്കാം. അപ്പൊ നല്ലതേത്, മോശമായതേത്, നമുക്ക് മാറ്റി വെക്കേണ്ടതേത്, അസുഖം വന്നതിന് ശേഷമെങ്കിലും നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിയില്ലെങ്കിൽ പിന്നെ ഈ അസുഖം വളരെ വളരെ കൂടുതലായി, അതിൻ്റെ ഇൻറ്റൻസിറ്റി കാഠിന്യം കൂടുതലായി, പിന്നെയാണ് കുട്ടികൾ ഉണ്ടാവാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നത്. സോ പെൺകുട്ടികളിൽ മെയിനായിട്ട് ഇത്തരം അസുഖങ്ങൾ, ഈ വലിയ വയറുവേദന പീരിയഡ്സ് ടൈമിൽ വരുന്നതിനെ നമുക്ക് എൻഡോമെട്രിയോസിസുമായിട്ട് ബന്ധപ്പെടുത്താം. അതേപോലെ ശരീരഭാരം കൂടിയിട്ട് പീരിയഡ്സേ വരാതിരിക്കുക, അല്ലെങ്കിൽ വന്നാൽ നിൽക്കാതിരിക്കുക, അങ്ങനെ ഉള്ളത്, പോളിസിസ്റ്റിക് ഓവറി, PCOD പോലുള്ളത്. സോ ഈ രണ്ട് മെയിൻ സംഭവങ്ങൾ ഇനിയും ഉണ്ട് കാരണങ്ങൾ. ഈ രണ്ട് മെയിൻ ഡിസീസസ് ഞാൻ പറയാൻ കാര്യം, ഇതാണ് വളരെ ഉപേക്ഷിക്കപ്പെടുന്നത്. എത്രയോ കാലങ്ങൾ പീരീഡ് വന്നില്ലെങ്കിൽ പോലും അമ്മ പോയിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിക്കാറില്ല. ഒരു 17-18 വയസ്സ് വരെ മൈൻഡ് ചെയ്യാറേ ഇല്ല. സോ അങ്ങനെ വരുത്താതെ ചെറുപ്പത്തിലേ ഉള്ള ട്രീറ്റ്മെൻറ് പ്രോപ്പറായിട്ടിരുന്നാൽ വലുതാവുമ്പോഴത്തേക്കും ഈ വലിയ വലിയ ട്രീറ്റ്മെൻറ്റും വലിയ മാനസിക സംഘർഷങ്ങളും ഒക്കെ ഈ വന്ധ്യത കുട്ടികൾ ഉണ്ടാവാത്ത ഒരവസ്ഥ ഒഴിവാക്കാൻ പറ്റും. സോ ഫൈനലി ടു പുട്ട് ഇറ്റ് ടു എൻഡ് അപ്പ്, സി ഫസ്റ്റ് ആദ്യം തുടക്കം ചെറുപ്പത്തിൽ നിന്ന് കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണ രീതികൾ, വീട്ടിലെ ഭക്ഷണ രീതികൾ കുട്ടിയെ കൂടുതൽ കൂടുതൽ ശീലിപ്പിക്കുക. കുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും അവരോടും പറയാം, വല്ലപ്പോഴും നീ പുറത്തുനിന്ന് കഴിച്ചോ, വല്ലപ്പോഴും ഒരു കോള ഓടിച്ചോ, വല്ലപ്പോഴും ഒരു ഇത്, പക്ഷെ സ്ഥിരം നിന്റെ രീതിയാക്കരുത്. ഈ എല്ലാ കുട്ടികൾക്കും നന്നായിട്ടറിയാം, എല്ലാവരുടെയിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഇതിൻ്റെ മോശവശങ്ങൾ വരുന്നുണ്ട്. സോ ഇതെല്ലാവരും വായിച്ച് ഈ കുട്ടികൾക്ക് എല്ലാം അറിയാം, എല്ലാ കോളേജ് കുട്ടികൾക്കും അറിയാം. സോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അവർക്കറിയാം. പക്ഷെ നമ്മളുടെ ഭാഗത്തുനിന്ന്, വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ദർ ഷുഡ് ബി ഓൾവേസ് ഒരു ഗൈഡൻസ് ഉണ്ടാവണം. സോ സ്വന്തം ശരീരം ഇനി ഭാവിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുത്താതിരിക്കുക. പുരുഷനെയും സ്ത്രീയെയും ഒരേപോലെ ഹെൽത്തി ആയിട്ട് വളർത്തിക്കൊണ്ടുവരിക. അസുഖങ്ങൾ ചെറുപ്പത്തിലേ ട്രീറ്റ് ചെയ്യുക, പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അതേപോലെ പുരുഷന്മാരായാലും ആൺകുട്ടികളായാലും ഇതുപോലെ മംസ് പോലുള്ള രോഗങ്ങൾ വന്നാൽ അപ്പോൾ തന്നെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് സെമൻ കൗണ്ട് അതൊക്കെ ഒന്ന്, വലിയ കുട്ടി ആയിക്കഴിഞ്ഞാൽ, ഒരു 17-18 വയസ്സായാൽ സെമൻ കൗണ്ടൊക്കെ നോർമലാണോ, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടോ, ഈ മംസൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം, അവർക്ക് വന്ധ്യത ഉണ്ടാകാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ പറയണം ആൺകുട്ടികളായാലും. സോ പുരുഷ വന്ധ്യതയ്ക്കും ശരീരഭാരവും
ഭക്ഷണ രീതിയും ഹോർമോണുകളുടെ വ്യതിയാനവും വലിയൊരു പ്രോബ്ലമാണ്. സോ നേരത്തെ അതൊക്കെ ടെസ്റ്റ് ചെയ്യുക. സോ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം നോക്കിയിട്ട് പിന്നെ എല്ലാം ചികിത്സിക്കാമെന്ന് പറഞ്ഞാൽ സമയം കിട്ടത്തില്ല. ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് 5 വർഷം 7 വർഷം 8 വർഷം എന്ന് പോകും, പെൺകുട്ടിയുടെ വയസ്സ് കൂടുന്തോറും കുട്ടികളുണ്ടാവുന്ന സാധ്യത കുറയുകയും ചെയ്യും. സോ ഓൾവേസ് ദയവ് ചെയ്ത് തുടക്കം പ്രിവെൻഷൻ ആയിരിക്കണം. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അതാ എത്ര എനിക്ക് പറയാനുള്ളൂ. സോ നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല ചികിത്സ, രോഗങ്ങൾക്ക് ശരിയായ ചികിത്സ, പിന്നെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ, ഇത്രയും നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മളുടെ കുഞ്ഞിന് ഒരു കുഞ്ഞുണ്ടാവാതെ നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. സോ ഫോർ ഓൾ ദി പാരൻസ്, പ്ലീസ് മേക്ക് യുവർ ചൈൽഡ് എ ഹെൽത്തി ചൈൽഡ് ടു കംബാറ്റ് വിത്ത് ദ വേൾഡ്. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഇൻഫെർട്ടിലിറ്റി ആണ്. അതിൽ ഡോക്ടർ പറഞ്ഞിട്ട് ഏറ്റവും പ്രൈം പോയിന്റ് എന്ന് വെച്ചാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലും എക്സസൈസും ആണ്. പിന്നെ ഒരു ഏറ്റവും വലിയൊരു സംഭവം ഞാൻ ഡോക്ടർ ഈ എപ്പിസോഡിൽ പറഞ്ഞത്, അതായത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു റീസൺ ആയിട്ട് ഈ പീരിയഡ് സമയത്തുള്ള പെയിൻ, എക്സ്ട്രീം പെയിൻ വരുമ്പോൾ ഒരിക്കലും അതൊരു നോർമൽ സംഭവമാണ്, അമ്മമാര് മക്കളോടും പറയരുത്, അല്ലെങ്കിൽ ഈവൻ ഗേൾസ് അത് കൺസിഡർ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഗോ ആൻഡ് കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ്. എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു ടോപ്പിക്കായി വീണ്ടും നമുക്ക് കാണാം. Till then, it's bye-bye. Punarjani Hospital, Aksharavedi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym, post-delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharavidhi, Peta, Trivandrum 24. Phone 0471-2476-399-944-60-45-959. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവീതി, പേട്ട, ട്രിവാൻഡ്രം.